വ്യർത്ഥവും നിങ്ങളുടെ പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവന് തേജസ്സും കൊടുത്തിരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആത്മീയ പ്രസ്ഥാനമായ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് യൂണിറ്റിന്റെ അബ്ബാസിയ സൺഡേ സ്കൂൾ നിങ്ങൾക്ക് മുമ്പിൽ സാദരം സമർപ്പിക്കുന്ന എളിയ ഉപഹാരം, നീതിമാന്റെ വിലയേറിയ രക്തം. യേശു തന്റെ 12 ശിഷ്യന്മാരുമൊത്ത് യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫഗയിൽ ജനങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അരികിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ ഉടനെ കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. തൽക്ഷണം അവൻ അവയെ അയക്കും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എന്തിനാണ് ഈ കഴുതക്കുട്ടി അഴിക്കുന്നത്? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. സ്ത്രീഹന്മാർ കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മുകളിലിട്ടു. യേശുവിനെ അതിൽ കയറ്റി അവൻ പോകുമ്പോൾ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ യെരുശലേമിലെ വൻമലമേ, ഓരുകിലെന്നെ ആരേറ്റി, വരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. മഹാപുരോഹിതനായ കയ്യാഫാവും പുരോഹിതന്മാരും യേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിടുന്നു. അവർ യൂദാസിനെ ഇതിനായി ഒരുക്കുന്നു.
നീ ഞങ്ങളെ സഹായിക്കുമോ യേശുവിനെ പിടിക്കാൻ? തീർച്ചയായും, പക്ഷെ എനിക്കെന്ത് കിട്ടും? ഞങ്ങൾ 30 വെള്ളിക്കാശ് തരാം. 30 വെള്ളിക്കാശോ? 30 വെള്ളിക്കാശ്? 30 വെള്ളിക്കാശ്? 30 വെള്ളിക്കാശ്? പെസഹ കുഞ്ഞിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ സന്ധ്യയ്ക്ക് യേശു പന്തിരുവരോടുകൂടി വന്നു. യേശു തന്റെ വസ്ത്രം മോരി വെച്ചതിനു ശേഷം ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ? ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. നീ ഒരു നാളും എന്റെ കാൽ കഴുകയില്ല. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ. കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. നിങ്ങൾ ശുദ്ധിയുള്ളവർ തന്നെ, എല്ലാവരും അല്ലതാണ്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. കർത്താവേ, അത് ആരാണെന്ന് പറഞ്ഞാലും ഞാൻ അപ്പം മുക്കി കൊടുക്കുന്നവൻ തന്നെ. നീ തന്നെ യൂദ. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും. എല്ലാവരും നിങ്ങളിടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. പത്രോസേ, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്നു ഞാൻ സത്യമായിട്ടും സത്യമായിട്ടും നിന്നോട് പറയുന്നു. പെസഹയ്ക്ക് ശേഷം യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥനയ്ക്കായി ഗെത്സെമനെ തോട്ടത്തിലേക്ക് പോയി. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഉണർന്നിരിക്കും. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ തന്നെയാകട്ടെ.
അനന്തരം യേശു വന്നു. അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ. നാഴികയടുത്തു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോക. ഇതാ എന്നെ കാണിച്ചിരിക്കുന്നവൻ അടുത്തിരിക്കുന്നു. ഞാൻ ഏവനെ ചുംബിക്കുവോ അവൻ തന്നെ ആകുന്നു. അവനെ പിടിച്ചുകൊള്ളു. റബ്ബി, വന്ദനം. യേശുവിനെ പിടിച്ചവരോ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് മഹാപുരോഹിതനായ കയ്യാഫായുടെ അടുക്കൽ അവനെ കൊണ്ടുപോയി. അവർ അവനെ കൊല്ലേണ്ടതിന് കള്ളസാക്ഷ്യം അന്വേഷിച്ചു. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. അതെ, ഞാനാകുന്നു. ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? ഇവൻ മരണയോഗ്യൻ. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ? പത്രോസ്, രഹസ്യത്തിൽ യേശുവിന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ മഹാപുരോഹിതന്റെ അരമനയിൽ കടന്ന് സേവകന്മാരോടുകൂടി നടുമുറ്റത്ത് ഇരുന്നു. എന്നാൽ നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ. നീ പറയുന്നത് എനിക്ക് 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 തിരിയുന്നില്ല. അല്ല, ഇവനും ഗലീലക്കാരനായ യേശുവിന്റെ കൂടെ ആയിരുന്നു. ആ മനുഷ്യനെ സത്യമായും ഞാൻ അറിയുന്നില്ല. നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ തന്നെ. സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ. ഛേ, ഇതെന്ത് കഷ്ടമാണ്! ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. സത്യമായും എനിക്കറിയില്ല.